സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അക്വേറിയം ഹോബിയിൽ അത്രത്തോളം എക്സ്പീരിയൻസ് ഇല്ല, അതേസമയത്ത് നിങ്ങൾക്ക് ആഫ്രിക്കൻ സിക്ലിസ്റ്റിനെ വളർത്തണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന വീഡിയോയാണ്. അക്വേറിയം ഹോബിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പല ആളുകൾക്കും അറിയാം, നമ്മളുടെ കൂടെ മീൻവളത്തിൽ തുടങ്ങിയ പല സുഹൃത്തുക്കളും അക്വേറിയം ഹോബി നിർത്തുന്നതിന്റെ പ്രധാന കാരണം അവരുടെ അക്വേറിയത്തിനകത്തുള്ള മത്സ്യങ്ങളെ സ്ഥിരമായിട്ടും നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും, അതേപോലെ തന്നെ നമ്മുടെ അക്വേറിയത്തിനകത്ത് സ്ഥിരമായിട്ടും മത്സ്യങ്ങൾ ചത്തുപോകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു മാനസിക വിഷമവും കാരണമായിരിക്കും. അതുകൊണ്ട് തന്നെ പുതുതായിട്ടും ആഫ്രിക്കൻ സിക്ലിസ്റ്റിന്റെ ഫിഷ് കീപ്പിംഗ് ഹോബിയിലോട്ട് വരുന്ന ഓരോ സുഹൃത്തുക്കൾക്കും പല അക്വേറിയം ഹോബിസ്റ്റുകൾക്കും പറ്റുന്നതുപോലെ മീൻവളത്തലിനെ കുറിച്ച് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ ഈ ഒരു ഹോബിയിൽ സക്സസ്ഫുൾ ആവാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കവർ ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ ചെക്ക് ലിസ്റ്റിലുള്ള ആദ്യത്തെ പോയിന്റ് ടാങ്ക് സൈസ് ആണ്. ആഫ്രിക്കൻ സിക്ലിസ് പൊതുവെ 4 മുതൽ 15 സെന്റിമീറ്റർ വരെ നീളവും അതേപോലെ തന്നെ 8 മുതൽ 10 വർഷം വരെ ഒരു അക്വേറിയം സെറ്റപ്പിനകത്ത് ജീവിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ സിക്ലിസിന് വേണ്ടിയുള്ള ടാങ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞത് 3 ഫുട് ലെങ്ത് അല്ലാന്നുണ്ടെങ്കിൽ 150 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്ക് ആയിരിക്കണം. അതേപോലെ തന്നെ ആഫ്രിക്കൻ സിക്ലിസിനെ വളർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ടാങ്ക് സിമെന്റ് ടാങ്ക് ആണ്. സിമെന്റ് ടാങ്കിന്റെ ഔട്ടർ സർഫസ് റഫ് ആയതുകൊണ്ട് തന്നെ സിമെന്റ് ടാങ്കിനകത്ത് ഹെൽത്തി ബാക്ടീരിയാസിന് വളരെ പെട്ടെന്ന് തന്നെ കോളനൈസേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ സിമെന്റ് ടാങ്ക് കഴിഞ്ഞാൽ എന്റെ സെക്കൻഡ് പേഴ്സണൽ ചോയ്സ് ഓൾവേസ് ഫ്രിഡ്ജ് ബോക്സ് ടാങ്ക് ആയിരിക്കും. ഫ്രിഡ്ജ് ബോക്സിന്റെ പ്രത്യേകത അതിന്റെ സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ട് തന്നെ ആ ടാങ്കിനകത്ത് ഗ്യാസ് എക്സ്ചേഞ്ച് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നടക്കും. അങ്ങനെ എന്റെ ഫസ്റ്റ് 2 ചോയ്സും കഴിഞ്ഞതിന് ശേഷം എന്റെ 3rd ചോയ്സ് നമ്മളെ ഷോർട്ട് ടാങ്ക് അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് അക്വേറിയം തന്നെയാണ്. ഇനി നമ്മളെ ചെക്ക് ലിസ്റ്റിലുള്ള 2nd പോയിന്റ് അക്വേറിയം ലിഡ് ആണ്. നമ്മൾ ആഫ്രിക്കൻ സിക്ലിസിനെ വളർത്തുന്നതിന് വേണ്ടി ഏത് ടാങ്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ ടാങ്കിന് ഒരു മെയിൽ മൂടി നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ആഫ്രിക്കൻ സിക്ലിസ് പൊതുവെ നമ്മുടെ അക്വേറിയത്തിൽ നിന്നും പുറത്തോട്ട് ചാടാൻ ടെൻഡൻസി ഉള്ള ഒരു മീനല്ല. അതേസമയത്ത് നമ്മൾ ആഫ്രിക്കൻ സിക്ലിസിന്റെ ബ്രീഡിംഗ് സ്റ്റേജ് എത്തിയ മത്സ്യങ്ങളെയാണ് വളർത്തുന്നുണ്ടെങ്കിൽ എല്ലാ ആഫ്രിക്കൻ സിക്ലിസിന്റെ ടാങ്കിലും ഒരു ആൽഫ ഫിഷ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡോമിനന്റ് മെയിൽ കാണും. പലപ്പോഴും ഈ മെയിൽ ഫിഷ് വളരെ അഗ്രസീവ് ആയിരിക്കും. ആ ടാങ്കിനകത്തുള്ള ബാക്കിയുള്ള മെയിൽ ഫിഷിനെ ചേസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ഈ ഡോമിനന്റ് ആയിട്ടുള്ള മെയിൽ ഫിഷിൽ നിന്നും എസ്കേപ്പ് ആവുന്നതിന് വേണ്ടി വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ആഫ്രിക്കൻ സിക്ലിസ് മത്സ്യം നമ്മളെ ടാങ്കിൽ നിന്നും പുറത്തോട്ട് ചാടാനുള്ള ചാൻസസ് കൂടുതലാണ്. ആ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് മേൽമൂടി ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നത്. അറ്റ് പ്രസന്റ് നിങ്ങൾ ആഫ്രിക്കൻ സിക്ലിസിന്റെ ഫ്രൈസിനെയാണ് വളർത്തുന്നത്, അത് ബ്രീഡിംഗ് സ്റ്റേജ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ടാങ്കിനകത്ത് ലിഡിന്റെ ആവശ്യമില്ല. പക്ഷേ നമ്മുടെ അക്വേറിയത്തിനകത്തുള്ള ആഫ്രിക്കൻ സിക്ലിസ് അഡൽറ്റ് സ്റ്റേജിലോട്ട് എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ടാങ്കിന് ഒരു മേൽമൂടി ഉണ്ടായിരിക്കുന്ന വളരെയധികം നല്ലതായിരിക്കും. ഇനി നമ്മുടെ ചെക്ക് ലിസ്റ്റിലുള്ള 3rd പോയിന്റ് ആണ്. നമ്മൾ ആഫ്രിക്കൻ സിക്ലിസിന്റെ അക്വേറി സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരേ സമയത്ത് തന്നെ നമ്മൾ 3 ടാങ്ക് സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കണം. അതിൽ മെയിൻ ടാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഷോർട്ട് ടാങ്ക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മെയിൻ ഡിസ്പ്ലേ ടാങ്ക് ആയിരിക്കും. അതിനുശേഷം 2 ചെറിയ അക്വേറിയം കൂടെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടി നമുക്കൊരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല. ചെറിയൊരു ടബ് ആണെങ്കിൽ പോലും ധാരാളമാണ്. കാരണം നമ്മൾ കൊണ്ടുവരുന്ന പുതിയ മത്സ്യങ്ങൾ മിനിമം 15 ഡേയ്സ് എങ്കിലും ക്വാറന്റൈൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഷോർട്ട് ടാങ്കിനകത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാവൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സിംഗിൾ മിസ്റ്റേക്ക് കാരണം നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ടാങ്കിനകത്ത് വൈറ്റ് സ്പോട്ട് ഡിസീസ് കണക്കുള്ള പല അസുഖങ്ങളും പ്രത്യക്ഷപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ ആഫ്രിക്കൻ സിക്ലിസിന്റെ അഡൽറ്റ് ഫിഷിനെ വളർത്തുന്നവരുടെ കയ്യിൽ എപ്പോഴും റെഡി ടു ഗോ ആയിട്ടും ഒരു ഹോസ്പിറ്റൽ ടാങ്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഐസൊലേഷൻ ടാങ്ക് എപ്പോഴും നമുക്ക് വേണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ബ്രീഡിംഗ് സ്റ്റേജ് എത്തിയ ആഫ്രിക്കൻ സിക്ലിസ് എന്ന് പറയുന്ന ടാങ്കിനകത്ത് എപ്പോഴും ഒരു ആൽഫ മെയിൽ കാണുമെന്നും ആ മെയിൽ ഫിഷ് ആയിരിക്കും ആ ടാങ്കിനകത്തുള്ള ഏറ്റവും ഡോമിനന്റ് ഫിഷ്. അതേസമയത്ത് ആ ടാങ്കിനകത്ത് അതേപോലെ ഡോമിനന്റ് ആയിട്ടും അടുത്തൊരു മെയിൽ ഫിഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ തമ്മിൽ എപ്പോഴും ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് കൂടുതലാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഫിഷാണോ ഏറ്റവും കൂടുതൽ ഇഞ്ചുറി ഉണ്ടായിരിക്കുന്നത് ആ മീനിനെ നമ്മൾ റൈറ്റ് അവേ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ ടാങ്കിനകത്തോട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കണം. പലപ്പോഴും ഈ രീതിയിൽ മാറ്റിയിട്ട് 15 to 20 ഡേയ്സ് കഴിയുന്ന സമയത്ത് ഇഞ്ചുറി വന്നിട്ടുള്ള മത്സ്യത്തിന്റെ ഇഞ്ചുറീസ് 90% കേസിലും ഹീൽ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി നമ്മളെ ചെക്ക് ലിസ്റ്റിലുള്ള 4th പോയിന്റ് ടാങ്ക് സൈക്ലിംഗ് ആണ്. എന്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ആഫ്രിക്കൻ സിക്ലിസ് പൊതുവെ ഹെവി ബയോലോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മത്സ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ സിക്ലിസിന്റെ ടാങ്കിനകത്ത് എപ്പം വേണമെന്നുണ്ടെങ്കിലും ഒരു അമോണിയ സ്പൈക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു നൈട്രേറ്റ് സ്പൈക്ക് ഉണ്ടാകാനുള്ള സാഹചര്യവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുതുതായിട്ടും ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടും റൈറ്റ് അവേ നമ്മൾ ആ ടാങ്കിനകത്ത് ആഫ്രിക്കൻ സിക്ലിസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്വേറിയത്തിനകത്ത് സഡൻ ആയിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു ബയോ ലോഡിനെ പ്രോസസ് ചെയ്യാനുള്ള ഹെൽത്തി ബാക്ടീരിയാസ് ആ ടാങ്കിനകത്ത് കാണത്തില്ല. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അക്വേറിയത്തിനകത്ത് ഒരു അമോണിയ സ്പൈക്ക് അല്ലാന്നുണ്ടെങ്കിൽ നൈട്രേറ്റ് സ്പൈക്ക് ഉണ്ടാകാനുള്ള സാഹചര്യം കൂടുതലായിരിക്കും. ഈ ഒരു സാഹചര്യം ഒഴിവാക്കിയതിനു ശേഷം നമ്മുടെ അക്വേറിയത്തിനകത്ത് ഹെൽത്തി ബാക്ടീരിയാസിന്റെ കോളനൈസേഷന് വേണ്ടി നമ്മുടെ അക്വേറിയം സൈക്കിൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം അക്വേറിയത്തിന്റെ സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ പ്രോസസ്സാണ്. നമ്മൾ ഒരു അക്വേറിയം
അക്വാറിയം സെറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ ഫുൾ വാട്ടർ കപ്പാസിറ്റിയിൽ വെള്ളം നിറയ്ക്കുക. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഫിഷ് ഫുഡ് ആ ടാങ്കിനകത്ത് 2 ദിവസത്തിന് ശേഷം ഇട്ട് കൊടുക്കുക. അങ്ങനെ 15 ഡേയ്സ് കഴിയുന്ന സമയത്ത് ആ ടാങ്കിനകത്ത് ചെറിയ രീതിയിൽ ബാക്ടീരിയ കോളനൈസേഷൻ നടക്കും. അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോസും കൂടെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചെക്ക് ലിസ്റ്റിലുള്ള 5-ാമത്തെ പോയിന്റ് ഫിൽട്രേഷൻ ആണ്. പൊതുവെ ട്രോപ്പിക്കൽ ഫിഷിനെ വളർത്തുന്നവർ അവർ ആദ്യമായിട്ട് മീൻ വാങ്ങുന്നതിന്റെ കൂടെ ആയിരിക്കും അവർ ഫിൽട്രേഷൻ യൂണിറ്റും അല്ലാന്നുണ്ടെങ്കിൽ സ്പോഞ്ച് ഫിൽറ്ററും എല്ലാം വാങ്ങുന്നത്. അതേസമയത്ത് നമ്മൾ ആഫ്രിക്കൻ ചെക്ക് ലിസ്റ്റിനെ വളർത്തുന്നവർ 15 ഡേയ്സ് മുമ്പെങ്കിലും അവരുടെ ടാങ്ക് സൈക്ലിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഫിൽട്രേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ഫിൽട്രേഷന് വേണ്ടി ഒരു ബഡ്ജറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2-ഓ 3-ഓ സ്പോഞ്ച് ഫിൽറ്ററെങ്കിലും ആ ഒരു ടാങ്കിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഫിൽട്രേഷൻ യൂണിറ്റ് നമ്മുടെ അക്വേറിയത്തിനകത്തുള്ള ബയോ വേസ്റ്റിനെ റിമൂവ് ചെയ്യാനെന്നായിരിക്കും നമ്മൾ പലരും ചിന്തിക്കുന്നത്. പക്ഷേ ഫിൽട്രേഷൻ യൂണിറ്റ് നമ്മുടെ അക്വേറിയത്തിനകത്ത് സെറ്റ് ചെയ്യുന്നത് ഹെൽത്തി ബാക്ടീരിയാസിന് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഹൗസിംഗ് യൂണിറ്റ് ആയിട്ടുമാണ്. അങ്ങനെ നമ്മുടെ അക്വേറിയത്തിനകത്ത് ഹെൽത്തി ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അക്വേറിയത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോ വേസ്റ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും നമ്മുടെ അക്വേറിയം ക്രാഷ് ആവാത്ത രീതിയിൽ കൊണ്ടുപോകാനും സാധിക്കത്തുള്ളൂ. ഈ വീഡിയോ കാണുന്ന പല ആളുകളും ട്രോപ്പിക്കൽ ഫിഷിനെ വളർത്തി നല്ല എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. പക്ഷേ ട്രോപ്പിക്കൽ ഫിഷ് അത്രത്തോളം ബയോ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ആ ടാങ്കുകളിലൊന്നും തന്നെ നമുക്ക് ടാങ്ക് സൈക്ലിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ സ്പോഞ്ച് ഫിൽറ്റർ 15 ഡേയ്സ് മുമ്പ് സെറ്റ് ചെയ്യേണ്ട കാര്യമോ വരുന്നില്ല. അതേസമയത്ത് നിങ്ങൾ ഹെവി ബയോലോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മത്സ്യങ്ങളെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ആസ് എൻ ഇൻഷുറൻസ് പോളിസി ഈ 2 കാര്യങ്ങളും ആദ്യമേ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇനി നമ്മുടെ ചെക്ക് ലിസ്റ്റിലുള്ള 6-ാമത്തെ പോയിന്റ് ഗ്യാസ് എക്സ്ചേഞ്ച് അല്ലാന്നുണ്ടെങ്കിൽ സർഫസ് എജിറ്റേഷൻ ആണ്. ആഫ്രിക്കൻ സിക്ലിഡ്സ് ട്രോപ്പിക്കൽ ഫിഷിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അതിൽ നിന്നും വലിപ്പം കൂടിയ മത്സ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ സിക്ലിഡ്സിനെ വളർത്തുന്ന ടാങ്കിനകത്ത് നല്ല രീതിയിലുള്ള ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കണം. ഇപ്പോൾ പ്രോപ്പറായിട്ടും ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന ഒരു ടാങ്കാണെന്നുണ്ടെങ്കിൽ ആ ടാങ്കിനകത്ത് ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജന്റെ പ്രസൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ സിക്ലിഡ്സ് എന്ന് വളർത്തുന്ന ടാങ്കിനകത്ത് നമുക്ക് പരമാവധി വേവ് മേക്കർ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് 8 മണിക്കൂറിൽ കൂടുതൽ അറ്റ് എ ടൈം പവർ കട്ട് ഉണ്ടാവാനും നമ്മുടെ ടാങ്കിനകത്ത് ആ വാട്ടർ അജിറ്റേഷൻ നടക്കാതിരുന്നു കഴിഞ്ഞാലും പലപ്പോഴും ആഫ്രിക്കൻ സിക്ലിഡ്സ് മത്സ്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. ഈ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മുടെ ടാങ്ക് സെറ്റപ്പിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്ന നിലയിൽ ഒരു DC എയറേറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് നമുക്ക് ഫുൾ ടൈം വർക്കിംഗ് ആയിരിക്കണമെന്നില്ല, നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുന്ന സമയത്ത് മാത്രം UPSൽ നിന്നും വർക്കാവുന്ന സെറ്റപ്പിൽ വേണം ഇത് സെറ്റ് ചെയ്യേണ്ടത്. ആസ് എ ബിഗിനർ നമുക്ക് ആ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ബുദ്ധിമുട്ടായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഹോബിയിൽ ഒരു പ്രൊഫഷണൽ ലെവലിലോട്ട് എത്തുന്ന സമയത്ത് മാത്രം ചിന്തിച്ചാൽ മതി. ഇനി നമ്മുടെ ചെക്ക് ലിസ്റ്റിലുള്ള 7-ാമത്തെ പോയിന്റ് ഫിഷ് കമ്പാനിയൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഫ്രഷ് വാട്ടർ അക്വേറിയം ഹോബിയിലെ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിഫിക്കേഷനും അതേപോലെ തന്നെ സ്ട്രെയിൻസും ഉള്ള ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ സിക്ലിഡ്സ്. അതുകൊണ്ട് തന്നെ ആസ് എ ബിഗിനർ നമ്മൾ ആഫ്രിക്കൻ സിക്ലിഡ്സ് വാങ്ങാൻ പോകുന്ന സമയത്ത് പലപ്പോഴും പറ്റിക്കപ്പെടാനുള്ള ചാൻസസും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഫ്രിക്കൻ സിക്ലിഡ്സ് വാങ്ങുന്നതിന് മുമ്പ് അത് ഏത് മീനാണ് നമ്മൾ വാങ്ങുന്നതെന്നും അതിന്റെ ക്യാരക്ടറും അതേപോലെ തന്നെ അതിന്റെ അഗ്രഷൻ ലെവലും അത് എത്രത്തോളം ലെങ്ത് വളരുമെന്നെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വാങ്ങുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ ഈ ഒരു ആപ്പ് എല്ലാ ആഫ്രിക്കൻ സിക്ലിഡ്സിനെയും കവർ ചെയ്യുന്നില്ല. ആഫ്രിക്കയിൽ തന്നെയുള്ള ലേക്ക് മലാവി എന്ന് പറയുന്ന ഒറ്റ ലേക്കിലുള്ള മത്സ്യങ്ങളെ മാത്രമാണ് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലേക്ക് മലാവി സിക്ലിഡ്സിനെ വളർത്താനാണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമ്മുടെ ചെക്ക് ലിസ്റ്റിലുള്ള 8-ാമത്തെ പോയിന്റ് ഫിഷ് ഫുഡാണ്. നമ്മൾ പലപ്പോഴും ട്രോപ്പിക്കൽ ഫിഷിന് വാങ്ങുന്ന സമയത്ത് നമ്മൾ അക്വേറിയത്തിൽ നിന്ന് ഫിഷും ഫിഷ് ഫുഡും എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിയതിന് ശേഷം ആയിരിക്കും വരുന്നത്. അതേസമയത്ത് നമ്മൾ ആഫ്രിക്കൻ സിക്ലിഡ്സിന് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഫിഷ് ഫുഡിനെ കുറിച്ച് നല്ല രീതിയിൽ റിസർച്ച് നടത്താനും അതേപോലെ തന്നെ റിവ്യൂസ് വായിച്ചു നോക്കാനും ശ്രമിക്കുക. ആഫ്രിക്കൻ സിക്ലിഡ്സിന്റെ കളറേഷനും അതേപോലെ തന്നെ ഗ്രോത്തിനും നമ്മൾ കൊടുക്കുന്ന ഫിഷ് ഫുഡുമായിട്ടും ഡയറക്ട്ലി കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുള്ള ഫിഷ് ഫുഡ് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ നോർത്ത് ഫിൻ ഫിഷ് ഫുഡാണ്. ഞാൻ എന്റെ എല്ലാ മത്സ്യങ്ങൾക്കും നോർത്ത് ഫിൻ ഫിഷ് ഫുഡാണ് കൊടുക്കുന്നത്. അതേസമയത്ത് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫിഷ് ഫുഡാണോ അതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ളത് ആ ഫുഡ് തന്നെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചെക്ക് ലിസ്റ്റിലുള്ള 9-ാമത്തെ പോയിന്റ് ആണ് റോ ഫുഡ് അല്ലാന്നുണ്ടെങ്കിൽ ലൈവ് ഫുഡ്. അപ്പോൾ നമ്മൾ ആഫ്രിക്കൻ സിക്ലിഡ്സിന് പരമാവധി റോ ഫുഡും അതേപോലെ തന്നെ ലൈവ് ഫുഡ്സും കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ റോ ഫുഡ്സ് എന്ന് പറയുന്നത് ശ്രിമ്പാണ്, ലൈവ് ഫുഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫീഡർ ഫിഷ് ആണ്. നമ്മുടെ നാട്ടിൽ ഓസ്കാർ ഫിഷിനെ വളർത്തുന്നവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ഫീഡർ ഫിഷ്. പലരും പറഞ്ഞു കേൾക്കുന്നതനുസരിച്ചായിരിക്കും ഫീഡർ ഫിഷിനെ കൊടുക്കുന്നത്. പക്ഷേ ഫീഡർ ഫിഷിനെ നമ്മൾ വളർത്തുന്നത് അത്രത്തോളം കെയർ കൊടുത്തിട്ടായിരിക്കത്തില്ല. അങ്ങനെ ഫീഡർ ഫിഷിനെ കൊടുക്കുന്ന അക്വേറിയത്തിനകത്ത് വളരെ പെട്ടെന്ന് തന്നെ പല രീതിയിലുള്ള അസുഖങ്ങളും വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അഥവാ നമ്മൾ ഫീഡർ ഫിഷിനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓസ്കാർ ഫിഷിനെ വളർത്തുന്നേക്കാട്ടിയും അല്ലെങ്കിൽ മലാവി സിക്ലിഡ്സിനെ വളർത്തുന്നേക്കാട്ടിയും കെയർ കൊടുത്തിട്ട് വേണം ഫീഡർ ഫിഷിനെ വളർത്താൻ. അതിനുശേഷം മാത്രമേ കൊടുക്കാവൂ. അതുകൊണ്ട് ആ ഒരു റിസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി പരമാവധി നമ്മൾ ഫീഡർ ഫിഷിനെ കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെയാണ് RTMA അല്ലാന്നുണ്ടെങ്കിൽ ബ്രൈൻ ഷ്രിംസ്. കാര്യം ആഫ്രിക്കൻ സിക്ലിഡ്സ്
ഹെവി ഈറ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈൻ ഷ്രിംസിനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ക്വാണ്ടിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിയും ഇരട്ടി കൊടുക്കേണ്ടി വരും. അത് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ബാധ്യതയായി മാറാനും ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് റോ ഫുഡ്സും. എന്നാണോ നമ്മൾ റോ ഫുഡ്സ് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്, ആ ദിവസം തന്നെ നമ്മൾ വാട്ടർ ചേഞ്ചും പ്ലാൻ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ടാങ്കിനകത്ത് ഒരു അമോണിയ സ്പൈക്ക് ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കുറഞ്ഞിരിക്കും. ഇനി നമ്മളെ ചെക്ക് ലിസ്റ്റിലുള്ള 10-ാമത്തെ പോയിന്റ് സബ്സ്ട്രേറ്റ് ആണ്. നമ്മൾ ആഫ്രിക്കൻ സിക്ലിസിന്റെ ടാങ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് പരമാവധി സാൻഡ് സബ്സ്ട്രേറ്റ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആഫ്രിക്കൻ സിക്ലിസ് പലപ്പോഴും അതിന്റെ ബ്രീഡിങ്ങിന് വേണ്ടി സാൻഡ് സബ്സ്ട്രേറ്റിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. പലപ്പോഴും ആഫ്രിക്കൻ സിക്ലിസിന്റെ ബ്രീഡിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത് സാൻഡ് സബ്സ്ട്രേറ്റിൽ ചെറിയ രീതിയിലുള്ള കുഴികൾ രൂപപ്പെടുത്തുകയും അതേപോലെ തന്നെ സാൻഡ് സബ്സ്ട്രേറ്റിന് ടാങ്കിന്റെ ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതുമായിരിക്കും. പല ആഫ്രിക്കൻ സിക്ലിസും അതിന്റെ ദഹനത്തിന്റെ ഭാഗമായിട്ടും ചെറിയ രീതിയിലുള്ള സാൻഡ് സബ്സ്ട്രേറ്റിനെ കഴിക്കാറുമുണ്ട്. ഈ രീതിയിൽ ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും ആയിട്ടും സാൻഡ് സബ്സ്ട്രേറ്റ് ആഫ്രിക്കൻ സിക്ലിസിന്റെ ലൈഫ് സൈക്കിളുമായിട്ടും വളരെയധികം ഇന്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ സിക്ലിസിന് വേണ്ടിയുള്ള ഒരു ടാങ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ടാങ്ക് സെറ്റപ്പിനകത്ത് പരമാവധി സാൻഡ് സബ്സ്ട്രേറ്റ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തിരിക്കുന്ന 10 പോയിന്റ്സും നമ്മൾ ആഫ്രിക്കൻ സിക്ലിസിന് വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ എങ്ങനെയാണ് ടാങ്ക് സെറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ ആഫ്രിക്കൻ സിക്ലിസിന് വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സുഹൃത്തുക്കൾക്ക് റെക്കമെൻഡ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ സുഹൃത്തുക്കളോ ആരെങ്കിലും ആഫ്രിക്കൻ സിക്ലിസിനെ വളർത്താൻ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവരുമായിട്ടും ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഉടനെ തന്നെ പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പം താങ്ക് യു, ബൈ ഫോർ നൗ.